ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഫൈസുദ്ദീൻ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്പോ റെനോ 3 പ്രോ എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫോൺ, അപ്പോൾ ഞാൻ ആ ഫോൺ എനിക്ക് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് ഡിവൈസസ് ആൾ റിവ്യൂ ചെയ്യാൻ യൂണിറ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ചെയ്തെന്ന് വെച്ചാൽ, പ്രൊഡക്റ്റ് ഞാൻ ഒരു ഷോപ്പിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്തു ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ഇഷ്യൂ. അപ്പോൾ തന്നിട്ട് അവർ ഞാൻ അവിടുന്ന് ജസ്റ്റ് 2-3 ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനെ കുറച്ച് നേരം യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിവൈസാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്, എന്തൊക്കെയാണ് എൻ്റെ സ്പെക് വരുന്നതും. അപ്പോൾ നമുക്ക് നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ കാണുന്നില്ല, അവർക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുള്ള വിലയിൽ എന്നെ വിളിക്കുക. ഈ എന്ത് വീഡിയോ അപ്പോൾ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ റെനോ 3 പ്രോ എന്ന് പറഞ്ഞ ഡിവൈസ് ആദ്യം തന്നെ പറയട്ടെ, 5G അല്ല. അപ്പോൾ ഇതൊരു 4G ഡിവൈസ് ആണ് അപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അതുപോലെ എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ സംസാരിക്കാം. ഒരു 6.4 inches വരുന്നൊരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ്. അതുപോലെ അതിൻ്റെ സ്ക്രീനിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു കോർണിംഗ് ഗോറില്ല ക്ലാസ് 5 ആണ് അതിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതിന് ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം ഒരു 85%, 87% ഒക്കെയാണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ പറയുന്നത്. 20:9 ആണ് ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് OS Android 10 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ UI എന്ന് പറയുന്നത് ColorOS 7 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTek Helio P95 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12 nanometer വരുന്ന ഒരു ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എന്ന് പറയുന്നത് ഇതിൻ്റെ GPU വരുന്നത് PowerVR GM9446 എന്ന് പറയുന്ന GPU ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റാം സൗണ്ടിനെ കുറിച്ചല്ലാത്ത മെമ്മറി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. മെമ്മറി കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ മെമ്മറി വേരിയൻസ് എന്ന് പറയുന്നത് 8GB 128GB സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ 8GB 256GB സ്റ്റോറേജ് വരുന്നുണ്ട്. അങ്ങനെ 2 types. അതുപോലെ UFS എന്ന് പറയുന്നത് 2.1 ആണ് വേർഷൻ വരുന്നത്. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് സ്പീഡ് കൂടുതലുണ്ടാവും. അപ്പോൾ ബേസിക്കലി ഓക്കെ ആണ്, നല്ലൊരു അത്യാവശ്യം ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഓക്കെ എന്നില്ല പറയുന്ന ഒരു ഇതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ സെറ്റ് പണി എന്നെ ഒന്നുകൂടി ഇൻട്രസ്റ്റഡ് ആക്കി. എന്നാൽ അടിപൊളിയായിട്ടുള്ള ക്യാമറ എന്ന് വെച്ചാൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ മെയിൻ ക്യാമറ സെറ്റപ്പ് വരുന്നത്. നല്ല അടിപൊളി ക്യാമറ ആണ്, അടിപൊളി ക്യാമറ കാരണം ഞാൻ എനിക്കത് അതിൻ്റെ സൂമിങ് ഓപ്ഷനൊക്കെ ഉണ്ട്, 20x സൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതാക്കി തോന്നി. അതാ അടിപൊളി ആണ്, അടിപൊളി. ഞാൻ ആ വീട് ഇതിൽ കൂടാണ്ട് ഇതിൻ്റെ പറയുന്നതിൻ്റെ കൂടെ ഉണ്ടാവട്ടോ. ആൻഡ് ഇതിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് 64 MP ഒരു വൈഡ് ആംഗിൾ ലെൻസ്, 1.7 അപ്പർച്ചർ വരുന്നൊരു വൈഡ് ആംഗിൾ ലെൻസും, അതുപോലെ ഒരു 13 MP ഒരു ടെലിഫോട്ടോ ലെൻസും, അതുപോലെ ഒരു 8 MP ഒരു അൾട്രാ വൈഡ് ലെൻസും ആൻഡ് 2 MP ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. ഇപ്പോൾ ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് ആണ്. ആൻഡ് ഇതിൻ്റെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 4K നമുക്ക് 30 FPS ഷൂട്ട് ചെയ്യാം. അതുപോലെ 1080p 30 FPS ഷൂട്ട് ചെയ്യാം നമുക്ക് ഈ ഒരു ക്യാമറ വെച്ചിട്ട്. ഇതിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ 20x സൂമാണ്, നല്ല അടിപൊളി. കാരണം ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഞാൻ പുറത്തുനിന്ന് ഒരു തെങ്ങുമൊക്കെ ചൂട്ടിയിട്ടുണ്ട്, അതായത് വീട്ടിലുണ്ടാവും. അപ്പോൾ ആൻഡ് അപ്പോൾ അത് അത്രയൊരു ഇൻട്രസ്റ്റ്. എൻ്റെ സെൽഫി ഷൂട്ടർ അത്യാവശ്യം നല്ലൊരു സെൽഫി ഷൂട്ടർ തന്നെ വരുന്നത്, ഒരു 12 ക്യാമറ ആണ് വരുന്നത്. എന്നാൽ ഒരു 5 വോൾട്ട് തന്നെയാണ് അതും വരുന്നത്. അപ്പോൾ അതിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ 48 MP ഒരു വൈഡ് ആംഗിൾ ലെൻസ് തന്നെ യൂസ് ചെയ്തിട്ടില്ല. അതും ഇതുപോലെ നമ്മൾ ഫ്രണ്ട് ക്യാമറയായിട്ട് നമുക്കൊരു 1080p 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ ക്യാമറ സെറ്റപ്പാണ് ശരിക്കും ഓപ്പോ റെനോ 3 പ്രോ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത്. ബാക്കിയുള്ള കാര്യങ്ങളെ അപേക്ഷിച്ച് സത്യത്തിൽ പറയുകയാണെങ്കിൽ റെനോ എന്ന് പറഞ്ഞ സീരീസ്, ഓപ്പോ ഇറക്കിയതിൽ റെനോ എന്ന് പറഞ്ഞ സീരീസ് ഏറ്റവും നല്ലൊരു സീരീസാണ്. കാരണം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഡിവൈസായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ മറ്റുള്ള ഫോണുകളിൽ ഉള്ള പോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള സാധാ ഫീച്ചേഴ്സിനെ, പിന്നെ ഒരു ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് 100 ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ് ടെസ്റ്റും അതുപോലെ ഫേസ് ലോ ടെസ്റ്റ് ഒന്നും നടത്താൻ കഴിഞ്ഞില്ല. എന്താ വെച്ചാൽ അത് അവരുടെ ഡിവൈസ് എന്ന് പറയുന്നത് ഡെമോ ഡിവൈസാണ്, ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല അവർ പറഞ്ഞത് എന്താണെന്നില്ല. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് നോൺ റിമൂവബിൾ ലിഥിയം പോളിമർ ബാറ്ററി ആണ് വരുന്നത്. 4025 mAh വരുന്നൊരു ലിഥിയം പോളിമർ ബാറ്ററി ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, 30 watts ഫാസ്റ്റ് ചാർജിങ് ഇസ് അവൈലബിൾ. ആൻഡ് ഒരു പറയുന്നത് 50% ചാർജിങ് 20 minutes ആണ് അവർ അവകാശപ്പെടുന്നത് ഓപ്പോ. ആൻഡ് വൂക്ക് ചാർജറാണ്, അല്ലെങ്കിൽ വൂക്ക് സപ്പോർട്ടറാണ്, വൂക്ക് 4.0 എന്നാണ് അതിൻ്റെ
ചാർജിങ് സപ്പോർട്ട് എന്ന് പറഞ്ഞത്. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ ബാറ്ററിയുടെ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഗൈസ്, എനിക്ക് ആ ഫോണ് തന്നത് അലനല്ലൂരിലുള്ള മൊബൈൽ ഫോർട്ട് ഫോർ യു എന്ന് പറയുന്നൊരു ഷോപ്പാണ് എനിക്ക് തന്നത്. അപ്പോൾ വെരി വെരി താങ്ക്സ് ഫോർ ദാറ്റ്. എനിക്ക് ആ ഫോൺ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ തന്നീന്ന്. സോ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ അകത്തെ ലിങ്കിൽ കൊടുക്കാൻ വേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ അവരോട് കോൺടാക്ട് ചെയ്യാം. അവരുടെ ഓപ്പോൻ്റെ ഒരു ഡീലറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് കോൺടാക്ട് ചെയ്യാം. ഈ അലനല്ലൂർ ഭാഗത്തുള്ളവർക്ക്. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ ഈ ഒരു ഓപ്പോ റെനോ 3 പ്രോനെ കുറിച്ച് പറയാനുള്ളത് ഇത് കിട്ടാനുള്ള കളേഴ്സാണ്. അപ്പോൾ ഇതിന് കിട്ടാനുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ഓറൽ ബ്ലൂ എന്ന് പറയുന്നത് അതുപോലെ മിഡ് നൈറ്റ് ബ്ലാക്ക് ആൻഡ് സ്കൈ വൈറ്റ് ആണ്. എനിക്ക് അവിടെ കിട്ടിയത് മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ്. അപ്പോൾ അവിടെ എനിക്ക് യൂസ് ചെയ്യാൻ കിട്ടിയത് മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ് എനിക്ക് അവിടെ യൂസ് ചെയ്യാൻ കിട്ടിയത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത്. 30,000 ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എബോ സ്റ്റാർട്ടിങ് 8GB 128. അപ്പോൾ ഒരു മീഡിയ ടെക്ക് ഇത്ര P95 പ്രോസസ്സറൊക്കെ വരുന്ന ഒരു ഡിവൈസ് ഓപ്പോ അങ്ങനെ ഒരു പ്രൈസിലിറക്കി കുഴപ്പമില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് 30,000 പ്രൈസ് റേഞ്ചിന് എം ഐ ടെൻ ലൈറ്റ് ഫൈവ് ജി നമുക്ക് കിട്ടാണ്ട് നമുക്ക് 5G ഡിവൈസ് ആയിട്ട് പതിനാറ് നല്ലത് അതായിരിക്കും എനിക്ക് ചോദിച്ചു. അതുപോലെ നോക്കിയ 8.3 5G വരുന്നുണ്ട് ആ പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത് അപ്പോൾ അതുപോലെ വെല്ലേക്കണമെന്ന് തച്ച് വിളിക്കുക. അപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റേ സേഫ്, പീസ് ഔട്ട്.